അതെ, എനിക്ക് മാറാ രോഗമൊന്നുമില്ല. അടുക്കള കയറരുതെന്ന് കൽപ്പിക്കാം. ദേവമംഗലത്തെ അടുക്കളയിൽ നീ കേറണ്ടെന്ന് പറയുന്നത് ഞാനാ. ദേവമംഗലത്തെ അടുക്കള എന്താ? മച്ചൽ ഭഗവതിയുടെ ശ്രീകോവിലോ? നീ ദുർഗീച്ചോടി തറുതല പറയാൻ തുടങ്ങി. പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ ഉടലോടെ അങ്ങ് വിഴുങ്ങി കളയോ? നിങ്ങൾ എന്റെ നേരെ ഇടിച്ചു കയറി വരുന്നത് നിങ്ങൾക്ക് ആപത്താ. ആ കാര്യം ഓർത്താ മതി. വന്ന് വന്ന് ഇവിടെ വിശ്വസിച്ച ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. വിശ്വസിച്ചൊക്കെ ഭക്ഷണം കഴിക്കാം. ഇവിടെ മറ്റു ചിലരൊക്കെ ചെയ്യുന്നത് പോലെ ഞാൻ ആഹാര സാധനങ്ങളിൽ വിഷം ചേർക്കാറില്ല. ദുർഗീച്ചി, ഇവളിപ്പോ പറഞ്ഞത് എനിക്കിട്ട് തന്നെയാ. അതായത് ഞാനൊരു പോയിസൺ ആണെന്ന്. ഞാൻ എനിക്ക് വൈരാഗ്യമുള്ളവർക്ക് വിഷം കലക്കി കൊടുക്കുന്നല്ലേ ചേച്ചി ഇവിടെ പറഞ്ഞതിനർത്ഥം? എന്താ, അത് ശരിയല്ലേ? ആ കേട്ടോ കേട്ടോ ചേച്ചി, ഇവള് പറഞ്ഞു പരത്തുന്ന ഇല്ലാ വചനങ്ങള്. ഇത്രയും നുണ പറഞ്ഞു പരത്തുന്ന ഇവളുടെ നഖ പുഴുത്ത് പോണേ എന്റെ ഭഗവാനെ. നിങ്ങളോടൊക്കെ സംസാരിച്ച് ഞാനും തരം തഴുകാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിയാനാ, ചെളിക്കുഴിയിൽ വീണുപോയി? കേട്ടോ ചേച്ചി കേട്ടോ, വീണ്ടും ഇവള് മുള്ളും മുനയും വെച്ച് വർത്താനം പറയുന്നത്. അതായത് ഈ ദേവമംഗലം ഒരു ചെളിക്കുഴിയാണെന്നും ആ ചേറില് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെന്താമരയാണ് ഇവളൊന്നും അല്ലേ. ഓ എന്റെ സുലുവേച്ചി, മനസ്സിലാക്കി കളഞ്ഞല്ല. കാര്യം നിങ്ങളൊരു മഹാഭാരയാണെങ്കിലും സത്യം പറയാലോ, ലേശം വിവരമുണ്ട്. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയാം. മേലിൽ നീ ഇവിടുത്തെ അടുക്കളയിൽ കയറി പോകരുത്. നീ പകർന്നു വെക്കുന്ന പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചിരിക്കും. ഇത് എന്റെ ശബ്ദം. ദുർഗാന്തി, ഞാനിപ്പൊ ചില രഹസ്യങ്ങൾ അറിഞ്ഞു. ദുർഗാന്തിക്കും നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന രഹസ്യങ്ങളാ. എന്താ നീ അറിഞ്ഞ ഇത്രയും വലിയ രഹസ്യം? ആന്റി, പ്രിയാന്റിയുടെയും ജയനങ്ങളുടെയും മകളല്ല തുളസി. അതെ ആന്റി, സത്യം ഞാനീ പറയുന്നേ. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത്തരം മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലോട്ട് വന്നേക്കരുത്. ആന്റി, എന്റെ പൊന്ന, അതിന് നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ? സ്റ്റേജിൽ പടർന്നവളല്ലേ നീ. ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെ വിട്ടുചമയുന്ന എന്തിനാ? ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്കാ. ആന്റി, ഞാൻ പറയുന്ന സത്യമാ. തുളസി അവരുടെ മകളല്ല. ആന മണ്ടത്തരം കേട്ട് നിൽക്കുന്നതിനൊരു അതിരില്ലേ? പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അവള് തുളസിയുടെ വീട്ടിലോട്ട് പോയി. ഒളിഞ്ഞു നിന്ന് എന്തൊക്കെയോ കേട്ടു. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് പറയുക, തുളസി പ്രിയയുടെ മകളല്ലെന്ന്. പിന്നെ ആരുടെ മകളാടി അവള്? എടീ, നുണ പറഞ്ഞാലും അതിന് അല്പം ഒരു ലോജിക്ക് വേണം. സത്യം പറഞ്ഞാലേ, നീ ഒരു പാഴ് ജന്മം തന്നെയാണ്. അതാ ആദിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടുകൂടാത്തത്. ദുർഗാന്തി, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങിപ്പോ, ഓടി. പൈനാപ്പിൾ കാളനിൽ ഒരൽപ്പം പഞ്ചസാര കൂടിയിട്ട കുറെ കൂടി ടേസ്റ്റ് ആവും. പഞ്ചസാര പാത്രം എവിടെയാ? ഈ പഞ്ചസാര എന്ന് കേട്ടാ എനിക്ക് അപ്പം ചിരി വരും. വാസ്തവത്തിൽ ഈ ലോകത്ത് പഞ്ചസാര ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? പഞ്ചസാരയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ദേവായിരുന്നു ശർക്കര.
എന്തു പറ്റിയാതിരെ? എന്താ നിന്റെ മുഖം വീങ്ങി വേർത്തിരിക്കുന്നത്? ഒരു വലിയ സത്യം ഞാൻ വന്ന് തുറന്നു പറഞ്ഞിട്ടും ദുർഗാനെ വിശ്വസിക്കുന്നില്ല. എന്ത് സത്യം? സുലു ആന്റി, ആ തുളസി ഉണ്ടല്ലോ, അവള് ജയനങ്ങളുടെ പ്രിയാനിയുടെ മകളല്ല. എങ്ങനെ? തുളസി പ്രിയാന്റിയുടെയും ജയനങ്ങളുടെയും മകളല്ലെന്ന്? പിന്നെ അവൾ ആരുടെ പുത്രിയാ? സൂര്യന്റെയോ അതോ ചന്ദ്രന്റെയോ വായുവിന്റെയോ അതോ ആകാശത്തിന്റെയോ? ഏത് ദൈവം അവളുടെ തന്ത? പൈനാപ്പിൾ കാളൻ. കളിയാക്കാതെ സുലു ആന്റി, ഞാൻ പറയുന്ന സത്യോ? ചുമ്മാതല്ല എല്ലാരും പറയുന്നത്. നിനക്കേ ഒരു 10 വയസ്സുടെ കുറവുണ്ടെന്ന്. സുലു ആന്റി, സത്യം പറ. അങ്ങ് അമേരിക്കയിൽ വെച്ച് ഏതെങ്കിലും ഒരു നീഗ്രോ വലിയ ഉരുളം കല്ലെടുത്ത് നിന്റെ തലമുണ്ടക്കി എറിഞ്ഞിട്ടുണ്ടോ? സുലാന്റി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ പറയുന്ന സുലാന്റിങ്കിലും ഒന്ന് വിശ്വസിക്കണം. കാരണം ഞാൻ കണ്ടതും കേട്ടതോ സുലാന്റിയോട് പറയുന്നത്. എന്റെ ആതിരേ, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? നീ കണ്ടതും കേട്ടതും വേറെ ആയിരിക്കും. ഞാൻ കണ്ടതും കേട്ടതും ഇത് തന്നെയാ, യാതൊരു സംശയവും വേണ്ട. ആതിരേ, ആ പ്രിയയും ജയനും കൂടി വളർത്തിയതാ ഈ തുളസിയെ. വളർത്തിയത് ശരിയായിരിക്കാം, പക്ഷെ തുളസി അവരുടെ മകളല്ല, പ്രിയന്റെ അല്ല അവളെ പ്രസവിച്ചത്. ഇത് എങ്ങനെ വിശ്വസിക്കാനാ? സുലു ആന്റി, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്ത്, തുളസി പ്രിയയുടെ മകളല്ലെന്നോ? അല്ല. അപ്പൊ പിന്നെ അവൾ ആരുടെ മകളാ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവൾ അവരുടെ മകളല്ല. അവര് പറയുന്ന ഞാൻ കേട്ടതല്ലേ. ഇവള് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞാൻ പറഞ്ഞത് വെച്ച് ചിന്തിച്ചിട്ട് ഒരു പുതിയ അന്വേഷണം തുടങ്ങ, അപ്പൊ അറിയാം എന്റെ സത്യം. കോഫിയോ മറ്റോ കുടിക്കണോന്ന് തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ കോഫി കുടിക്കുന്നെന്ന് ഇപ്പൊ നിന്നോട് ആരാ പറഞ്ഞ? ആരും പറഞ്ഞില്ല. ചേച്ചിയുടെ ഭാവം കണ്ടപ്പോ ഒരു ഉറക്കത്തിന്റെ മട്ട്. എങ്കിലൊരു കോഫി